പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ബ്രാൻഡ്, ബ്രാൻഡിംഗ് തുടങ്ങിയവയെല്ലാം. പലരും പല രീതിയിലാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു പേരിട്ട് കഴിഞ്ഞാൽ ബ്രാൻഡിംഗ് ചെയ്ത് കഴിഞ്ഞു, ഒരു ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രാൻഡിംഗ് ചെയ്ത് കഴിഞ്ഞു, ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിംഗ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. ശരിക്കും എന്താണ് ബ്രാൻഡ്, എന്താണ് ബ്രാൻഡിങ്? കഴിഞ്ഞ ഞങ്ങളുടെ കുറേ കാലത്തെ പഠനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പിരമിഡാണ് ബ്രാൻഡിസം പിരമിഡ്. ഒരു ട്രേഡ് നെയിം എങ്ങനെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് മാറുന്നു, ഇതാണ് ബ്രാൻഡിസം പിരമിഡ്. ഏതൊരു ട്രേഡ് നെയിമും ബ്രാൻഡ് നെയിമായിട്ട് മാറുന്നതിനായിട്ട് 5 സ്റ്റേജസ് ആണുള്ളത്. ഈ 5 സ്റ്റേജസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റേജാണ് ഫൗണ്ടേഷൻ സ്റ്റേജ്. ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിവാരം. മേക്ക് ഇറ്റ് വൺസ് ആൻഡ് കീപ്പ് ഇറ്റ് ഓൾവേസ്. ഒരു പ്രാവശ്യമേ നമ്മൾ ചെയ്യത്തുള്ളൂ, പക്ഷേ എന്നും കീപ്പ് ചെയ്യേണ്ടതാണ്, എന്നും ഫോളോ ചെയ്യേണ്ടതാണ് ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷൻ്റെ പുറത്തായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കെട്ടുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ഫൗണ്ടേഷൻ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പ്രത്യേകം കൊടുത്തിട്ടുള്ളത് മേക്ക് ഇറ്റ് വൺസ്, ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, പക്ഷേ യു നീഡ് ടു കീപ്പ് ഇറ്റ് ഓൾവേസ്, എന്നും അത് കീപ്പ് ചെയ്യേണ്ടതാണ്. ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ വരുന്നതാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അസ്ഥിവാരം ഉണ്ടാക്കിയെടുക്കുക, ബ്രാൻഡിങ്ങിന് വേണ്ടുന്ന അസ്ഥിവാരം ഉണ്ടാക്കിയെടുക്കുക. അതിലൊന്നാണ് നെയിം, പേര്. ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര്, ഒരു പേര് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നില്ല. സോ പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിലായിരിക്കും. ലോഗോ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോഗോ, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ലോഗോ, ഒരുപാട് ഡിസൈൻസ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോ അല്ല. ലോഗോൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റി മാർക്കാണ്, ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ലോഗോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് കൾച്ചറും ആ ഒരു ലോഗോയിൽ ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ലോഗോ എന്നുള്ള അർത്ഥം വരുന്നില്ല. ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യണം ഒരു ലോഗോ കാണുന്ന സമയത്ത് ഈ കമ്പനിയാണെന്ന് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബ്രാൻഡിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള, വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഉൽപ്പന്നം എങ്ങനെയാവണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യേണ്ടത്. ആൻഡ് എല്ലാ ഡിസൈനിങ് എലമെൻറ്റ്സും, അതിലുള്ള പാറ്റേൺസ് ആണെങ്കിലും ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് ആണെങ്കിലും നമ്മളതിൽ യൂസ് ചെയ്യുന്ന ഇമേജസ് ആണെങ്കിലും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോണ്ടന്റ് എന്ന് പറയും, നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റുകൾ, വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും സർവീസ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും ടാക്സ് ആണെങ്കിലും എല്ലാം ബിൽഡ് ചെയ്യേണ്ടത്, ഉണ്ടാക്കിയെടുക്കേണ്ടത് ഫൗണ്ടേഷൻ സ്റ്റേജിലാണ്. അതായത് നിങ്ങളുടെ ഉൽപ്പന്നം പുറത്തിറക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ് ഐഡിയ വന്നു, ദെൻ നിങ്ങളൊരു ബ്രാൻഡിങ് ഏജൻസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവരേറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് ഈ സ്റ്റേജസിലുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് കോമ്പറ്റീറ്റർ അനാലിസിസ്, കോമ്പറ്റീറ്റേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. മാർക്കറ്റ് അനാലിസിസ്, ഭാവിയിലെ ട്രെൻഡ് എങ്ങനെയായിരിക്കും, ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്, ഇതിനു മുമ്പുള്ള ട്രെൻഡ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ട്രെൻഡും ഇതിനു മുമ്പുള്ള ട്രെൻഡും നമ്മൾ വെച്ചുകൊണ്ട് ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് പഠിക്കുന്ന സ്റ്റേജാണ് മാർക്കറ്റിംഗ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓൺട്രപ്രണർ അനാലിസിസ്, ഒരു ബിസിനസ്സിനെ റണ്ണ് ചെയ്യേണ്ടത് അതിലെ ഡിസിഷൻ മേക്കേഴ്സാണ്. മിക്കവാറും ചെറിയ ബിസിനസ്സുകളുടെ എല്ലാം ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സംരംഭകർ തന്നെയായിരിക്കും. അപ്പോൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ക്യാരക്ടർ കൃത്യമായിട്ട് പഠിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടതും ഈ ഒരു സ്റ്റേജിലാണ്, ഫൗണ്ടേഷൻ സ്റ്റേജിലാണ്. സോ ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു വൈഡായിട്ടുള്ള ടേമിൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ടേമിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജാണ്. സോ ഫൗണ്ടേഷൻ സ്റ്റേജ് ബിൽഡ് ചെയ്തതിന് ശേഷമായിരിക്കണം അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത്. പലരും ചെയ്യുന്ന ഒരു അബദ്ധം, ഫൗണ്ടേഷൻ സ്റ്റേജിലെ ഒരു നെയിമും ലോഗോ മാത്രം ചെയ്തുകൊണ്ട് അവർ പ്രോഡക്റ്റ് ഇറക്കുന്നു, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും അവർ ബാക്കിയൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, ഒരു അസ്ഥിവാരം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ പ്ലേ ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്, മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് വിസിബിൾ സ്റ്റേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു സ്റ്റേജ് തന്നെയാണത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണത്.
ഫൗണ്ടേഷൻ സ്റ്റേജ് നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വിസിബിൾ സ്റ്റേജിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളാണ് വിസിബിൾ സ്റ്റേജിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇതിനകത്താണ് ഉള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ, അതായത് നമ്മുടെ ഉൽപ്പന്നത്തെ കൃത്യമായിട്ട് ലോഗോ യൂസ് ചെയ്തിട്ടുള്ള, കൃത്യമായിട്ടുള്ള കോണ്ടന്റ് യൂസ് ചെയ്തിട്ടുള്ള, ഡിസൈനിങ് എലമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള, ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഉൽപ്പന്നത്തെ, സേവനത്തെ അല്ലെങ്കിൽ സ്ഥാപനത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്, വിസിബിൾ സ്റ്റേജ്. ആൾക്കാരുടെ മുമ്പിലേക്ക് ഇത് വിസിബിൾ ആക്കി കൊടുക്കുക. അവിടെ നമുക്ക് ഇൻബൗണ്ട് മാർക്കറ്റിങ്ങും ഔട്ട്ബൗണ്ട് മാർക്കറ്റിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും ആ രീതിയിലുള്ള സർവ്വതും പ്രയോഗിക്കേണ്ടതുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് റാക്കിൽ വെക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വിസിബിൾ സ്റ്റേജിലാണ്. ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെയാണ് മാർക്കറ്റിംഗ് ഫണൽ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിബിൾ സ്റ്റേജ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്. നമ്മുടെ ഉൽപ്പന്നത്തെ, ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തെയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സ്റ്റേജ്, വൈഡായിട്ട് ഇതിനെ എത്തിച്ചു കൊടുക്കുന്ന സ്റ്റേജ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉൽപ്പന്നം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഈ ഒരു ലോഗോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, അവർ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ആ ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ ആ പേരിനെ, കോണ്ടന്റിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. വളരെ വൈഡായിട്ട് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് നമ്മളിവിടെ മാർക്കറ്റിംഗ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്, കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് അനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ബീറ്റ് ചെയ്യാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം വിസിബിൾ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജിൽ കൃത്യമായിട്ട് കോമ്പറ്റീറ്റർ അനാലിസിസും മാർക്കറ്റിംഗ് അനാലിസിസ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്തത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എലമെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായിരിക്കണം വിസിബിൾ സ്റ്റേജിൽ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ബ്രാൻഡിസം പിരമിഡ്. മൂന്നാമത്തെ സ്റ്റേജാണ് രജിസ്റ്റർ സ്റ്റേജ്. വൺസ് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലോഗോ, നമ്മുടെ പേര് ജനങ്ങൾ നിരന്തരമായിട്ട് കാണുകയാണ്, ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും? ആൾക്കാരുടെ മനസ്സിലേക്ക് ആ പേരങ്ങ് പതിയും, ആ ലോഗോ അങ്ങ് പതിയും, നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻസ് അങ്ങ് പതിയും. ശരിയല്ലേ? നിങ്ങൾക്ക് ഉജാല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കളേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ്? മാഗി എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളും കളേഴ്സും എന്തൊക്കെയാണ്? കോൾഗേറ്റ് എന്നും പെപ്സിഡൻ്റ് എന്നും ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്താണ്? മിൽമ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇമേജ് കളർ എന്താണ്? ഇത് ആവാൻ കാരണം, നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ കളേഴ്സ് വന്നു, ഓരോ ലോഗോ വന്നു, ഇത് വരാനായിട്ടുള്ള കാരണം വിസിബിൾ സ്റ്റേജിൽ അവർ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഈ കാര്യം നിരന്തരമായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള പേര്, ട്രേഡ് നെയിം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഒരു ലോഗോ കണ്ടാൽ തന്നെ അത് ഇന്ന കമ്പനിയുടേതാണെന്ന് ആൾക്കാർ മനസ്സിലാക്കും, ആൾക്കാരുടെ മനസ്സിലേക്ക് അത് രജിസ്റ്റർ ആവും. രജിസ്റ്റർ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് വിസിബിൾ സ്റ്റേജ് നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് കഴിയും. ഓക്കെ, ഇത് ഈ സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് ആണ്, ഇത് ഈ സ്ഥാപനം ഉപയോഗിക്കുന്ന കളറാണല്ലോ, ഓക്കെ ഇത് ഈ സ്ഥാപനത്തിൻ്റെ ക്യാപ്ഷനാണ്, ആൾക്കാരുടെ മനസ്സിലേക്ക് അത് രജിസ്റ്റർ ആവും. വിസിബിൾ സ്റ്റേജ് നമ്മൾ നിരന്തരമായിട്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എങ്കിലായിരിക്കണം രജിസ്റ്റർ സ്റ്റേജ് എഫക്റ്റീവ് ആവുന്നത്. അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നു. വി കോൾ ഇറ്റ് എസ് ട്രസ്റ്റ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് ജനങ്ങൾക്ക് നമ്മുടെ ഉൽപ്പന്നത്തിന് മേലെ വിശ്വാസം വരുന്നത്. നമ്മൾ ഒരു ബ്രാൻഡഡ് ഐറ്റം എന്ന് നമ്മൾ ടിപ്പിക്കലി പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നൈക്കിയുടെ ഷൂ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, നമ്മൾ ഒരു പക്ഷേ ബോക്സൊക്കെ പൊട്ടിച്ച് നോക്കുമായിരിക്കും, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും കേടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. കാരണം എന്താ? നമുക്ക് വിശ്വാസമാണ് ആ പ്രോഡക്റ്റ് കേടുപാടില്ലാത്ത ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ മേലെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. ട്രസ്റ്റ് സ്റ്റേജ്. അതേപോലെ തന്നെ ഡെനീമിൻ്റെ ഒരു ജീൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ജീൻസിൽ യാതൊരു പ്രശ്നവും ഇല്ല, നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല ക്വാളിറ്റിയാണ്, നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, നമുക്കത് ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റൈറ്റ്? ഇതാണ് ട്രസ്റ്റ് സ്റ്റേജിനകത്ത് വരുന്നത്. ഒരു പ്രോഡക്റ്റ് ഒരു ബോക്സിനകത്താണെങ്കിൽ ആ ബോക്സ് തുറന്ന് നോക്കാതെ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള കോൺഫിഡൻസ്, വിശ്വാസം ആ പ്രോഡക്റ്റിൻ്റെ മേലെ, അതാണ് ട്രസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ആൾക്കാരുടെ മനസ്സിലേക്ക് ആ കാര്യം രജിസ്റ്റർ ചെയ്യുന്നു. പോസിറ്റീവായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുന്നത് ട്രസ്റ്റ് സ്റ്റേജിലായിരിക്കും, വിശ്വാസം എന്ന് പറയുന്ന സ്റ്റേജിലായിരിക്കും. അവിടെ നമ്മുടെ പ്രോഡക്റ്റിന് മേലെ ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടാകും. പുതിയ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു സംശയമില്ലാതെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങും. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതൊരു ബ്രാൻഡ് നോക്കിക്കോളൂ, അവരൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ
ആൾക്കാർക്ക് ഒരു സംശയമില്ലാതെ ആൾക്കാരത് വാങ്ങാനായിട്ട് വില്ലിംഗ് ആവും. കാരണം എന്താ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ആ പ്രോഡക്റ്റ് ഇതിനു മുമ്പ് അവർ ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റ് നല്ലതായിരുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അവർ കൃത്യമായിട്ട് രജിസ്റ്റർ സ്റ്റേജ് യൂസ് ചെയ്തിട്ടുണ്ട്, വിസിബിൾ സ്റ്റേജ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പുള്ള ഫൗണ്ടേഷൻ സ്റ്റേജും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു വിശ്വാസം വരും ആ പ്രോഡക്റ്റിൻ്റെ മേലെ. സോ ട്രസ്റ്റ് സ്റ്റേജാണ് നാലാമത്തെ സ്റ്റേജ് ബ്രാൻഡിങ്ങിൻ്റെ ബ്രാൻഡിസം പിരമിഡ് പ്രകാരം. ഇനി വൺസ് ആൾക്കാരുടെ മനസ്സിലേക്ക് ആ പ്രോഡക്റ്റിൻ്റെ മേലെ ഒരു ട്രസ്റ്റ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ആൾക്കാരത് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ തുടങ്ങും. ആൾക്കാർ ഏതൊരു പുതിയ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാലും ആൾക്കാർ തന്നെ അത് സ്വയം പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ മെക്ഡൊണാൾഡ്സിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ കൊടുക്കുന്നു, അവർക്ക് വലിയ പരസ്യം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. KFC അകത്ത് നിന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഏതൊരു മനുഷ്യനും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി അവരത് ഷെയർ ചെയ്യും. കാരണം അത് അവരുടെ വാല്യൂ കൂട്ടുന്ന ഒരു കാര്യമായിട്ട് മാറും. KFCയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാല്യൂ കൂട്ടുന്ന ഒരു കാര്യമാണ്. ഒരു ഐഫോൺ വാങ്ങുക എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് കസ്റ്റമേഴ്സ് തന്നെ എത്തിക്കും. അതുകൊണ്ട് ലീവറേജ് സ്റ്റേജ് എന്ന് പറയുന്ന അഞ്ചാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനീസിന് വലിയ രീതിയിൽ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്, ആൾക്കാർ തന്നെ അതിൻ്റെ എക്സിസ്റ്റിംഗ് യൂസേഴ്സ് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യും, അതിൻ്റെ എക്സിസ്റ്റിംഗ് യൂസേഴ്സ് തന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് മാറുമെന്നുള്ളതാണ്. കമ്പനി അല്ലെങ്കിൽ ഉൽപ്പന്നം ലീവറേജ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്, വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വേറെ ഇൻറ്റേർണൽ ആയിട്ടുള്ള യാതൊരു ഫോഴ്സിൻ്റെയും ആവശ്യമില്ല. വൺസ് ഒരു ഉൽപ്പന്നം ഇറക്കിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ വിശ്വാസത്തോടുകൂടി അത് വാങ്ങും, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. അത് അവരുടെ ഒരു പ്രസ്റ്റീജ് ആയിട്ട് മാറും, അവരുടെ ഒരു ഒരു വാല്യൂ കൂട്ടുന്ന ഒരു ഘടകമായിട്ട് മാറും. ഇതാണ് ലീവറേജ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രേഡ് നെയിം ഉണ്ടല്ലോ, അതൊരു ബ്രാൻഡ് നെയിമായിട്ട് മാറുന്നത്. അതുവരെ അതൊരു ട്രേഡ് നെയിമാണ്, വിൽക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു നെയിം മാത്രമാണ്. അത് നാല് സ്റ്റേജസും കഴിഞ്ഞ് അഞ്ചാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ബ്രാൻഡ് നെയിമായിട്ട് മാറുന്നത്. ആ ഒരു സ്റ്റേജിലാണ് ജനങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് മേലെ ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ബ്രാൻഡ് ഈക്വൽ ടു ട്രസ്റ്റ് പ്ലസ് ഐഡൻറ്റിറ്റി. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയും ട്രസ്റ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. സോ ട്രസ്റ്റ് പ്ലസ് ഐഡൻറ്റിറ്റി വി കൻ കോൾ ഇറ്റ് എസ് ബ്രാൻഡ്. അപ്പോൾ ഒരു ട്രേഡ് നെയിം എങ്ങനെയാണ് ഒരു ബ്രാൻഡ് നെയിമായി മാറുന്നത്, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ബ്രാൻഡ് എടുത്ത് നോക്കിക്കോളൂ, ഏതൊരു ബ്രാൻഡ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ബ്രാൻഡുകളും ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ബ്രാൻഡിസും പിരമിഡിനെ കുറിച്ചും ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് www.brandism.com സന്ദർശിക്കുക.